ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളുകൾ അടയ്ക്കണോ എന്നുള്ള കാര്യത്തിൽ നാളെ ഒരു തീരുമാനം വരും. IMA പറയുന്നത് സ്കൂളുകൾ അടയ്ക്കേണ്ട എന്നുള്ളതാണ്. എന്തായാലും നാളെ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ January 14 തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 2019 December 31 വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ അനുവദിക്കപ്പെട്ടവരും എന്നാൽ വിവിധ കാരണങ്ങളാൽ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്തവർക്കുമായി കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് മസ്റ്ററിംഗ് ചെയ്യാനുള്ള ഒരു അവസരം നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 2019 December 31 വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ ബോർഡുകളിൽ നിന്നും അനുവദിക്കപ്പെട്ട എന്നാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത എല്ലാ ആളുകൾക്കും 2022 February 1 മുതൽ 20 വരെ വിവിധ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മസ്റ്ററിംഗ് നടത്താൻ കഴിയും. കിടപ്പ് രോഗികളായ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീട്ടിൽ ചെന്ന് മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നതായിരിക്കും. ഇതിനായി കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷൻ വിഷയത്തിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുമായും ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ വിഷയത്തിൽ ഗുണഭോക്താക്കൾ അംഗങ്ങളായിട്ടുള്ള ക്ഷേമനിധി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുമായും ബന്ധപ്പെടേണ്ടതാണ്. ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്ക് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ അംഗീകരിച്ചിട്ടുള്ള ക്ഷേമ ബോർഡുകൾ മുഖേന 2022 February 27 വരെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. 2019 December 31 വരെയുള്ള ഗുണഭോക്താക്കളിൽ ഇതുവരെയും മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ മാത്രമാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതുള്ളൂ. ഇപ്രകാരമുള്ള മസ്റ്ററിംഗ് ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുന്നതായിരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഉത്തരവ്. February 1 മുതൽ 20 വരെയാണ് മസ്റ്ററിംഗുള്ള സമയം. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകൾക്ക്, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുമായി ബന്ധപ്പെട്ട് വീടുകളിൽ എത്തി പെൻഷൻ മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നതായിരിക്കും. ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക്, അതായത് ക്ഷേമ ബോർഡുകളുമായി ബന്ധപ്പെട്ട് അവർക്കും വീടുകളിലെത്തി പെൻഷൻ മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നതായിരിക്കും. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയുള്ള ബയോമെട്രിക് പെൻഷൻ വിജയിക്കാത്ത ആളുകൾക്ക് February 28 വരെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. അത് സുരക്ഷാ പെൻഷനുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലും സുരക്ഷാ പെൻഷനുകൾക്ക് ഗുണഭോക്താക്കൾ അംഗങ്ങളായിട്ടുള്ള ക്ഷേമ ബോർഡുകളിലുമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. സ്കൂളുകളുടെ പ്രവർത്തനത്തിൽ നിയന്ത്രണം വേണമോ എന്ന് നാളെ അവലോകന യോഗത്തിൽ തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. വിദ്യാർത്ഥികളിൽ ഇതുവരെ രോഗവ്യാപനം ഉണ്ടായിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂളിലെ സാഹചര്യം വിലയിരുത്തിയ ശേഷം നിയന്ത്രണങ്ങൾ സംബന്ധിച്ച തീരുമാനമുണ്ടാകും. നിലവിൽ 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയും +1 ക്ലാസ്സിനും നിയന്ത്രണം വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം സംസ്ഥാനത്ത് സ്കൂളുകൾ അടച്ചിടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കി. വിദ്യാലയങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ തുടരാം. കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന ഘട്ടത്തിൽ അടച്ചിടലിനെ പറ്റി ചിന്തിച്ചാൽ മതിയെന്ന് IMA ഭാരവാഹി സുൽഫി നൂഹ് പറഞ്ഞു. സംസ്ഥാനത്ത് 59 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ആലപ്പുഴ ജില്ലയിൽ 12, തൃശൂരിൽ 10, പത്തനംതിട്ട 8, എറണാകുളം 7, കൊല്ലം 6, മലപ്പുറം 6, കോഴിക്കോട് 5, പാലക്കാട് 2, കാസർഗോഡ് 2, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് ഇന്ന് ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിച്ചത്. ഇതിൽ 9 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ്. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 13,468 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. 3,252 പേർ രോഗമുക്തി നേടി. നിലവിൽ 64,529 പേർ ചികിത്സയിൽ ഉണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66,796 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 21 മരണം കൂടി സ്ഥിരീകരിച്ചതോടുകൂടി 50,369 മരണമായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഗണ്യമായി കുതിച്ചുയർന്നു. 20.16 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇത് കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ സമയത്തുണ്ടായിരുന്ന അത്രയും കൂടുതലാണ്. രാജ്യത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം 2.5 ലക്ഷത്തിലേക്ക് അടുത്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 247,417 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.11%. തിരുവനന്തപുരത്ത് RCCയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ആശുപത്രിയിൽ എത്തുന്ന എല്ലാ ആളുകൾക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. രോഗികളുടെ സഹായികളായി എത്തുന്ന ആളുകൾ 2 ഡോസ് വാക്സിനും എടുത്തിരിക്കണം. ഇനി മറ്റു അറിയിപ്പുകളിലേക്ക് വന്നാൽ
CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച മെഗാ തിരുവാതിര അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തീർച്ചയായും ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും സംഭവിച്ചു പോയി എന്നും മന്ത്രി വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സർക്കാർ ജീവനക്കാരെല്ലാവരും ബുധനാഴ്ച കൈത്തറി വസ്ത്രം ധരിക്കണം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കൈത്തറി ഖാദി മേഖലയിലെ പ്രതിസന്ധിയുടെ കൂടിയ സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഈ നടപടി. തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ 6 ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട് ജില്ലകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ ജില്ലകളിൽ അവധിയായിരിക്കും. ഈ 6 ജില്ലകളിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ പ്രാദേശികമായിട്ടുള്ള അവധി 14-ാം തീയതി പ്രഖ്യാപിച്ചിരുന്നു. റേഷൻ കടയുടെ പ്രവർത്തന സമയത്തിലെ മാറ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇന്ന് രാവിലെ 8:30 മുതൽ 12 വരെ മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് ജില്ലകളിലായിരുന്നു റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നത്. ഇവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നില്ല. അടുത്ത 18-ാം തീയതി വരെ ഇത് ഇങ്ങനെ തന്നെയായിരിക്കും. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ 6:30 വരെയാണ് റേഷൻ കട പ്രവർത്തിച്ചത്. ഇവിടങ്ങളിൽ രാവിലെയും പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.